किरिबास कैपिटल तरावा ऑफिशियल लैंग्वेज गिल्बर्टीस इंग्लिश प्रेसिडेंट तनेस मुआमावो करेंसी ऑस्ट्रेलियन डॉलर इंडिपेंडेंस डे 12th July 1979 नेशनल बर्ड मैग्निफिसेंट फ्रिगेट बर्ड ഹവായിയുടെ തെക്കുപടിഞ്ഞാറായി ഏകദേശം 4000 കിലോമീറ്റർ അകലെയായി മധ്യ പസഫിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ഒരു സ്വതന്ത്ര രാജ്യമാണ് കിരിബാസ് ലോകത്തിലെ ഒറ്റപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് കിരിബാസ് മൈക്രോനേഷ്യ എന്നറിയപ്പെടുന്ന പസഫിക് ദ്വീപുകളുടെ ഭാഗമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴ ദ്വീപ് എന്നാണ് കിരിബാസിനെ അറിയപ്പെടുന്നത് ഗിൽബർട്ട് ദ്വീപുകൾ ഫിനിക്സ് ദ്വീപുകൾ ലൈൻ ദ്വീപുകൾ എന്നിങ്ങനെ 3 ദ്വീപ് സമൂഹങ്ങളായി തരംതിരിച്ചിരിക്കുന്ന 33 പവിഴ ദ്വീപുകളാണ് കിരിബാസിലുള്ളത് ഇവയിൽ 20 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ ക്രിസ്മസ് ഐലൻഡ് എന്നും ഈ ദ്വീപിനെ അറിയപ്പെടുന്നു 1777 ക്രിസ്മസ് ദിനത്തിൽ ഈ ദ്വീപിൽ വന്നിറങ്ങിയ ബ്രിട്ടീഷ് എക്സ്പ്ലോറർ ക്യാപ്റ്റൻ ജെയിംസ് കുക്കാണ് ഈ ദ്വീപിന് ക്രിസ്മസ് ഐലൻഡ് എന്ന പേരിട്ടത് കിരിബാസിലെ പരമ്പരാഗത ഐതിഹ്യം എന്നത് സമോവയിൽ നിന്നും ഗിൽബർട്ട് ദ്വീപുകളിലേക്ക് ആത്മാക്കൾ കുടിയേറുന്നതായി കരുതപ്പെടുന്നു ഈ ആത്മാക്കൾ പകുതി മനുഷ്യരും പകുതി ആത്മാക്കളുമായി തന്നെ തീരുന്നു വളരെ കാലം കഴിഞ്ഞ് ഈ ആത്മാക്കൾ മനുഷ്യരായി മാറുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു കിരിബാസിലെ പലരും തങ്ങളുടെ പൂർവികർ ആത്മാക്കളാണെന്നും ചിലർ സമോവയിൽ നിന്നും ചിലർ ഗിൽബർട്ടിൽ നിന്നും വന്നവരാണെന്നും വിശ്വസിക്കുന്നു കിരിബാസിന്റെ വിസ്തൃതി 811 സ്ക്വയർ കിലോമീറ്ററാണ് അവിടുത്തെ ജനസംഖ്യ 2020 സെൻസസ് പ്രകാരം 119,449 ആണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത് ഗിൽബർട്ട് ദ്വീപ് സമൂഹങ്ങളിലാണ് ഭൂമിശാസ്ത്രപരമായി ശ്രദ്ധേയമായ ഒരു സ്ഥലമാണ് കിരിബാസ് 4 അർദ്ധഗോളങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏക രാജ്യം എന്ന ബഹുമതിയും കിരിബാസിനുണ്ട് മൈക്രോനേഷ്യൻ ഭാഷാ കുടുംബത്തിൽപ്പെട്ട ഗിൽബർട്ടീസ് കിരിബാസിന്റെ ദേശീയ ഭാഷയാണ് അതുകൂടാതെ ഇംഗ്ലീഷും അവിടെ ദേശീയ ഭാഷയായി ഉപയോഗിക്കുന്നുണ്ട് ഗിൽബർട്ടീസ് ഭാഷയിൽ TI പ്രൊനൗൺസ് ചെയ്യുന്നത് എസ് എന്നാണ് അങ്ങനെയാണ് കിരിബാസ് എന്ന് വിളിക്കുന്നത് കിരിബാസിന്റെ ദേശീയ പതാകയുടെ മുകളിലെ പകുതിയിൽ ഒരു സ്വർണ ഫിഗേറ്റ് പക്ഷി സൂര്യനു മുകളിലൂടെ പറക്കുന്നതായി ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവ കടൽ സ്വാതന്ത്ര്യം നൃത്തരീതികൾ എന്നിവയെ സൂചിപ്പിക്കുന്നു താഴത്തെ പകുതിയിൽ നീല നിറത്തിൽ 3 തിരശ്ചീന അലകളുടെ വെളുത്ത വരകളോടെ പ്രതിനിധീകരിക്കുന്നത് സമുദ്രവും 3 ദ്വീപ് സമൂഹങ്ങളുമാണ് ഓരോ വർഷവും ക്രിസ്മസ് ഐലൻഡിലെ റോഡുകൾ ഒരു ജീവനുള്ള ചുവന്ന പരവതാനിയായി മാറുന്നു കാരണം ദശലക്ഷക്കണക്കിന് ചുവന്ന ഞണ്ടുകൾ കാട്ടിൽ നിന്ന് ബ്രീഡിംഗിനായി സമുദ്രത്തിലേക്ക് പോകുന്നു ഈ സമയങ്ങളിൽ ക്രിസ്മസ് ഐലൻഡിലെ റോഡുകളെല്ലാം അടയ്ക്കുകയും ഞണ്ടുകളെ സമുദ്രത്തിലേക്ക് പോകുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു വളരെ ലളിതമായ ഒരു ജീവിത രീതിയിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് കിരിബാസിലുള്ളത് അവരുടെ പരമ്പരാഗതമായ നൃത്തങ്ങൾ കണ്ണിന് കുളിർമയേകുന്നതാണ് ഡ്രോണിംഗ് പാരഡൈസ് എന്നാണ് കിരിബാസിനെ അറിയപ്പെടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നതുമൂലം കിരിബാസിന്റെ ഭൂപ്രദേശം കടലിലേക്ക് മുങ്ങി കരഭാഗം കുറഞ്ഞു പോകുന്നുണ്ട് പസഫിക് രാഷ്ട്രമായ ഈ രാജ്യം കടലിൽ മുങ്ങി അപ്രത്യക്ഷമാകാനുള്ള സാധ്യതയുള്ളതായി കരുതപ്പെടുന്നു വെറും 40 മുതൽ 60 വർഷത്തിനുള്ളിൽ കിരിബാസ് അപ്രത്യക്ഷമാകുമെന്നാണ് UN കണക്കുകൾ സൂചിപ്പിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഉയരം 2 മീറ്ററിൽ താഴെയാണ് കിരിബാസിനുള്ളത് അടിക്കടി കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നതുമൂലം കിരിബാസിന്റെ ഭൂപ്രദേശം കടലിലേക്ക് മുങ്ങി കരഭാഗം കുറഞ്ഞു പോകുന്നുണ്ട് കിരിബാസിലെ സർക്കാർ ഫിജിയിലെ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി അവിടെ ഒരു ദ്വീപിൽ ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ കിരിബാസിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ളതാണിത് പ്രകൃതി സൗന്ദര്യവും മനോഹാരിതയും കണക്കിലെടുക്കുമ്പോൾ വേറൊരു രാജ്യത്തിനും കിരിബാസിനെ മറികടക്കാൻ കഴിയില്ല വെള്ളമണൽ നിറഞ്ഞ ബീച്ചുകളും നീല നിറത്തിലുള്ള ലഗൂണുകളും ഇവിടെയുണ്ട്
ഒഷാനിയ എന്ന ഭൂഖണ്ഡത്തിലെ ഈ കൊച്ചു രാജ്യത്തിനെക്കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇനിയും അടുത്ത ആഴ്ച അടുത്ത രാജ്യവുമായി. നമസ്തേ.